हरि ओम नमस्कार कर्कटक वाव बलिये बलिदर्पणते कुछ प्रसिद्धी पलरू नेमें आवश्यप अस्टर नल्क श्राद्धम पेर नमुक आदमी पिशोधिक पितृक वे नाम ശ്രദ്ധയോടെ നൽകുന്ന നിത്യഭക്ഷണമായതിനാലാണ് ബലിക്ക് ശ്രാദ്ധം എന്ന പേര് വന്നത്. ശ്രാദ്ധം പല രീതിയിൽ ചെയ്യാം. ഒരു വ്യക്തിയെ മാത്രം, ഒരു പിതൃവിനെ മാത്രം ഉദ്ദേശിച്ച് ചെയ്യാം. ഒരു പരമ്പരയിലുള്ള എല്ലാ പിതൃക്കളെയും ഉദ്ദേശിച്ച് ചെയ്യാം. അറിഞ്ഞും അറിയാത്തതുമായ എല്ലാ പിതൃക്കളെയും ഉദ്ദേശിച്ചും ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ചെയ്യാം. ഏതെങ്കിലും ഒരു പിതൃവിനെ മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്ന ശ്രാദ്ധത്തിന് ഏകോദിഷ്ട ശ്രാദ്ധമെന്നും ഒന്നിലധികം പിതൃക്കളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ശ്രാദ്ധത്തിന് ബഹുദിഷ്ട ശ്രാദ്ധമെന്നുമാണ് പറയുന്നത്. അങ്ങനെ മാതൃപിതൃ പരമ്പരയിൽപ്പെട്ടതായ സർവ പിതൃക്കൾക്കും അതിൽ നമുക്ക് അറിയാവുന്ന പിതൃക്കളുണ്ടാവാം, ഇല്ലാത്തുണ്ടാവാം. അപ്പോൾ ജ്ഞാത അജ്ഞാത പിതൃക്കൾക്ക് ബഹുദിഷ്ട ശ്രാദ്ധകർമ്മം ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് കർക്കിടക വാവ്. എന്തുകൊണ്ടാണ് നോക്കാം. മനുഷ്യരുടെ ഒരു മാസം എന്ന് പറയുന്നത് പിതൃക്കളുടെ ഒരു ദിവസമാണെന്നാണ് പറയുക. അപ്രകാരം നമ്മുടെ 30 ദിവസങ്ങളോളം നീളുന്ന പിതൃക്കളുടെ ഒരു ദിവസത്തിലെ മധ്യാഹ്നവേളയാണ് അമാവാസി. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടകത്തിലേത്. അതുകൊണ്ടാണ് കർക്കിടക വാവുബലിക്ക് ഇത്രയധികം പ്രാധാന്യം വന്നത്. കർക്കിടക അമാവാസി ദിനത്തിൽ ദേവന്മാരുടെ മധ്യാഹ്നവേളയും പിതൃക്കളുടെ മധ്യാഹ്നവേളയും ഒത്തുചേരുന്നു എന്നൊരു സവിശേഷതയുണ്ട്. രണ്ടു കൂട്ടരും ഭക്ഷണ സ്വീകരണത്തിന് സജ്ജരായിരിക്കുന്നു. വിശപ്പുള്ള സമയമാണ് മധ്യാഹ്നം. രണ്ടുപേർക്കും, പിതൃക്കൾക്കും ദേവകൾക്കും, അന്നം കൊടുക്കുവാൻ അനുയോജ്യമായ സമയം. അതാണ് നമ്മുടെ ഒരു ദിനം എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഉച്ചസമയം എന്നേ കൂട്ടുണ്ടോ. അങ്ങനെയുള്ള ഒരേ ഒരു ദിനമാണ് കർക്കിടക അമാവാസി. അതിനാൽ പിതൃബലി ദേവസാന്നിധ്യത്തോടെ നടത്താൻ കർക്കിടക വാവിനോളം യോജ്യമായ മറ്റൊരു ദിവസം വേറെ ഇല്ല. അജ്ഞാത ദിനമാസാനം തസ്മാത് പാർവണം ഈഷ്യതയെന്ന് ഗാരുഡ പുരാണത്തിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും പിതൃവിൻ്റെ മരണനക്ഷത്രമോ തിഥിയോ അറിയാതെ വന്നാൽ അമാവാസിയിൽ ശ്രാദ്ധം, അതിന് പാർവണ ശ്രാദ്ധം എന്നാണ് പറയുക, എന്ന വിധിയുമുണ്ട്. മറ്റെന്തൊക്കെ പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്താലും അതിന് ഫലപ്രാപ്തി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? പിതൃപ്രീതി ഇല്ലെങ്കിൽ ഒന്നിനും പൂർണ്ണമായ അനുഭവസിദ്ധി കൈവരികയില്ല എന്നുള്ളതാണ് അതിൻ്റെ തത്വവും അനുഭവവും അങ്ങനെയാണ്. അപ്പോൾ ഈ കർക്കിടക വാവിൽ നമ്മൾ ബലിതർപ്പണം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. വാവു ബലിയിടുന്നവർ വാവു ദിവസവും തലേന്നും വ്രതം ആചരിക്കണം. വ്രതം ആചരിക്കുക എന്ന് പറഞ്ഞാൽ വാവിൻ്റെ തലേന്ന് ഒരിക്കലൂണ നിർബന്ധമാണ്. ഒരു നേരം മാത്രമേ ധാന്യം ഭക്ഷിക്കാൻ പാടുള്ളൂ. ഉച്ചയ്ക്ക് അരിയാഹാരം കഴിച്ചാൽ വൈകിട്ട് പാലോ പഴമോ അങ്ങനെയുള്ള ലഘു ആഹാരം കഴിച്ച് ഒരിക്കലൂണ് എന്നൊരു സങ്കല്പത്തിൽ വേണം. മത്സ്യമാംസാദികളൊന്നും പാടില്ല. ബ്രഹ്മചര്യം ആചരിക്കണം. സാത്വിക ഭക്ഷണം മാത്രം കഴിക്കുക. ഉഴുന്ന്, ഉള്ളി പോലെയുള്ള ദ്രവ്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ചില വിഭാഗങ്ങളിൽ പറയുന്നുണ്ട്. സാധിക്കുമെങ്കിൽ അപ്രകാരം ചെയ്താൽ നന്നായിരിക്കും. എന്തായാലും ധാന്യഭക്ഷണം ഒരു നേരം മാത്രം മതിയാവും. പിറ്റേന്ന് വാവു ദിനത്തിൽ ബലി അർപ്പിക്കുന്ന സ്നാനഘട്ടത്തിലെത്തുക. കുളിച്ച ഇറനോടെ ബലി അർപ്പിക്കുക. ചോറ്, എള്ള, തൈര് മുതലായ ദ്രവ്യങ്ങളാൽ പിണ്ഡം സമർപ്പിച്ച് ആ പിണ്ഡം, ഒരു ജലസാന്നിധ്യം വേണം. ജലത്തിലാണ്, ജലത്തിൽ കൂടെ മാത്രമേ അത് പിതൃക്കളിലേക്ക് എത്തൂ. അപ്പോൾ ജലസാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ പിതൃകർമ്മം നടത്താവൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത് ജലത്തിൽ നിമജ്ജനം ചെയ്ത്
നമ്മൾ ശ്രാദ്ധം സമർപ്പിക്കുന്ന സമയത്ത് പിതൃക്കളുടെ പേരും രൂപവും മനസ്സിൽ ധ്യാനിക്കുക. മരണം നടന്ന നക്ഷത്രം അറിയാമെങ്കിൽ അത് മനസ്സിൽ സങ്കല്പിക്കുക. പിന്നെ നമ്മൾ ബലിയിടാൻ ചെല്ലുമ്പോൾ അതാത് സ്ഥലങ്ങളിലെ പുരോഹിതന്മാർ പറയുന്നതായ ആചാരമനുസരിച്ച് തന്നെ വേണം ചെയ്യാൻ, നമ്മുടേതായ രീതിയിലല്ല. ഓരോ പ്രാദേശികമായ പല വ്യത്യാസങ്ങൾ ഇതിലൊക്കെ ഉണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും അതിൻ്റെയൊക്കെ സങ്കല്പം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. നമുക്ക് ജന്മം നൽകിയ ആളുകളിന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പിതാമഹന്മാരിന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിൽ, നമ്മുടെ അഭ്യുദയം കാംക്ഷിച്ചിരുന്ന നമ്മുടെ പിതൃക്കളായ ആളുകൾ എല്ലാവർക്കും മാതൃവഴിയിലും പിതൃവഴിയിലും പെട്ട എല്ലാ പിതൃക്കൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർക്കിടക വാവ് ദിവസം, ദിവ്യമായ ദിവസത്തിൽ, നമ്മൾ അവർക്ക് ഒരുപിടി വറ്റും അല്പം ജലവും അർപ്പിക്കുക എന്ന് പറയുന്ന പുണ്യകർമ്മമാണ് ചെയ്യേണ്ടുന്നത്. എല്ലാവർക്കും അത് ആചരിക്കാൻ കഴിയണമെന്നില്ല. ചില വ്യക്തിപരമായ സാഹചര്യങ്ങൾ കൊണ്ട്, ദേശഭേദങ്ങൾ കൊണ്ട് ആഗ്രഹമുള്ളവരും ചിലപ്പോൾ മറ്റു ദിക്കിലായിരിക്കാം. അവിടെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള സംവിധാനമൊന്നുമില്ലായിരിക്കാം. മനസ്സിലെങ്കിലും ഒരുള്ള ചോറും ഒരല്പം വെള്ളവും അവർക്ക് വേണ്ടി ആ ദിവസം മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാകും. നമ്മുടെ ജീവിതാനുഭവങ്ങൾക്ക് അത് നന്മ ചെയ്യും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. നമസ്കാരം. ഹരി ഓം.